ഇബ്രാഹിം നബിയുടെ വിളിയുടെ പേര് പറഞ്ഞുകൊണ്ട് അർപ്പിച്ച ഇബാദത്ത്, പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും അവർക്ക് ഇവർ സമർപ്പിച്ച ഇബാദത്ത്, ആ ആരാധനയെ അവിടെ വെച്ചുകൊണ്ട് അവർ നിഷേധിക്കുമില്ല. നാദാ, ഞങ്ങൾ അവരോട് പറഞ്ഞില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് ദുആ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച വഴിപാട് ഉറപ്പിക്കാൻ ഞങ്ങൾ അവരോട് ആഹ്വാനം ചെയ്തിട്ടില്ല, ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യാൻ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളിൽ തവക്കുലാക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ ഇവരുടെ ശത്രുക്കളായി മാറുമെന്ന് ഖുർആൻ, അത് വഴികേടാണെന്ന് ഖുർആൻ, വഴികേടെന്ന് ഖുർആൻ പറഞ്ഞ കാര്യം, ആ കാര്യത്തെയാണ് ഇബ്രാഹിം നബിയുടെ വിളിയുമായി ഇവർ ബന്ധപ്പെടുത്തുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുകയാണ് വീണ്ടും സൂറത്തു ഫാത്തിറിന്റെ 13-14 ആയത്തുകളിൽ വീണ്ടും അല്ല പറയുന്നു, യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാര ഫിൽ ലൈൽ വ സഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അവൻ രാത്രിയെ പകലിലും പകൽ രാത്രിയിലും കടത്തുകയാണ്, സൂര്യചന്ദ്രക്ഷത്രാദികളെ അവൻ കീഴ്പ്പെടുത്തി തരികയും ചെയ്തു. കുല്ലു യജ്രീലി അജലിൻ മുസമ്മ, ഇക്കാണുന്നതെല്ലാം, ഈ രാവാകട്ടെ പകലാകട്ടെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ, എല്ലാം ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെ, നിർണയിക്കപ്പെട്ട ദിവസം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്നവനാരോ, ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തവനാരോ, ദാലിക്കുമുള്ള അവനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ആരാധ്യൻ. അതുകൊണ്ട് തന്നെ ദാലിക്കുമുള്ളാഹു റബ്ബുക്കും, ആ അള്ളാഹു അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ലഹുൽ മുൽക്ക് അവനാണ് ആധിപത്യം, അവനാണ് അധികാരം. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനെ കുരുവിന്റെ പാട, എത്ര നിസാരമാണ് ആ ഈത്തപ്പനെ കുരുവിന്റെ പാട, ആ ഈത്തപ്പഴത്തിന്റെ പാട, ഈത്തപ്പഴക്കുരു, ആ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ അധീനമാക്കുന്നില്ല. അതിനും പുറമെ ഇന്തദൂഹും അവരെ നിങ്ങൾ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അവരോട് നിങ്ങൾ ദുആ ചെയ്താൽ, ലാ യസ്മഊ ദുആക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമയവും, ഇനി കേൾക്കുമെന്ന് വാദപ്രതിവാദ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തി സമർത്ഥിച്ചാൽ തന്നെയും, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതല്ല. അള്ളാഹുവിന് പുറമെ ആരോട് നിങ്ങൾ ദുആ ചെയ്താലും, ആരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ല, ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം തരുന്നതുമല്ല. മാത്രമല്ല, വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ അവർക്ക് ചെയ്ത ശിർക്ക്, ആ ശിർക്കിനെ എവിടെ വെച്ചുകൊണ്ട് അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല, ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ അള്ളാഹുവിനെ പോലെ വേറെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം തരില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവർക്ക് അർപ്പിച്ച ശിർക്കിനെ അവിടെ വെച്ചുകൊണ്ട് അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, ഖുർആൻ ശിർക്കെന്ന് പറഞ്ഞ കാര്യത്തിന് അംഗീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയെ കൂട്ടുപിടിക്കുന്നു. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ഒന്നും കൂടി ചിന്തിക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാദിൻ ഫിൻ ആസിബിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചതാർക്ക്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ആയത്തങ്ങ് അവതരിച്ചപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചോ, അല്ല ഇത് വിളി, ഇത് മറ്റൊരു വിളിയാണല്ലോ, ആ വിളി എനിക്ക് ഇബ്രാഹിം നബിയെയും വിളിക്കാമല്ലോ, എനിക്ക് തിരിച്ച് ഇബ്രാഹിം നബിയെയും ആ വിളി വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇബ്രാഹിം നബിയോട് ഒരിക്കലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം മുസ്ലിയാര് പറഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന നടത്തിയോ, ഒരു വിളി നടത്തിയോ? നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, മുസ്ലിയാർ ഓരോന്നും ഊഹിക്കുകയാണ്, മുസ്ലിയാർ ഓരോന്നും സങ്കല്പിക്കുകയാണ്. അല്ലാഹ് എല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ
ഓരോ ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, ഊഹങ്ങളെ പിന്തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിന്റെ 66-ാം സൂക്തത്തിൽ പറഞ്ഞത്, അലാ ഇന്ന ലില്ലാഹി മം ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. അലാ, അറിയണം, മനസ്സിലാക്കണം, ഇന്ന ലില്ലാഹി മം ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. വമാ യത്തബിഉ അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ദൂനില്ലാഹി ശുറകാഅ, അല്ലാഹുവിനു പുറമെ പങ്കാളികളെ സ്ഥാപിക്കുന്നവർ, അല്ലാഹുവിനു പുറമെ ഇതരരോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിനു പുറമെ പങ്കാളികളെ സ്ഥാപിച്ചുകൊണ്ട് അവയോട് ദുആ ചെയ്യുന്നവർ, അവർ ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്, അവർ കെട്ടിപ്പറയുക മാത്രമാണ് ചെയ്യുന്നത്, ഇബ്രാഹിം നബിയുടെ പേരിൽ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്, തൽബിയത്തിന്റെ പേരിൽ കളവ് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഓരോ പ്രവാചകന്മാരുടെ പേരിലും കളവ് കെട്ടിപ്പറഞ്ഞുകൊണ്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പ്രമാണമില്ല, അവർക്ക് തെളിവില്ല. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളെ കുറിച്ച് ഊഹിക്കുക, സ്വന്തമായി ഊഹിക്കുക, എന്നിട്ടോ എന്നിട്ട് തൽബിയത്ത് ചെല്ലുന്ന സ്ഥാനത്ത് യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന വിളി പിടുത്താൻ കഴിയുമെന്ന് വാദിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര കാലമായി നമ്മൾ തൽബിയത്ത് കേൾക്കുന്നു, നമ്മൾ തൽബിയത്ത് കേൾക്കുന്നു അല്ലേ? ആ തൽബിയത്ത് എത്ര രസാണ്, അതിന്റെ പ്രഖ്യാപനം എത്ര സുന്ദരമാണ്, അതിന്റെ അർത്ഥം എത്ര രസകരമാണ്, എത്ര സുന്ദരമായ ഒരു ആദർശമാണ്. ഈ ആദർശത്തോട് മുസ്ലിയാർ കൂട്ടിക്കെട്ടുകാണ്, യോ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ഈ തൽബിയത്ത് ചൊല്ലിയതുപോലെയാണ്, ഈ തൽബിയത്ത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ നമുക്കൊന്ന് കേൾക്കണമല്ലോ, എന്താ ഈ തൽബിയത്ത്? മുസ്ലിയാക്കന്മാരെ തൽബിയത്ത് എന്താണ്? മുസ്ലിയാക്കന്മാരെ ഈ തൽബിയത്ത് നമ്മൾ എന്തായിരുന്നാലും ഹജ്ജിന് പോയിട്ട് തൽബിയത്ത് കേട്ടിട്ടുണ്ട്, ഹജ്ജിന്റെ തൽബിയത്ത് ചെല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹജ്ജ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ട് ആരൂപത്തിനും തൽബിയത്ത് കണ്ടിട്ടുണ്ട്. എന്താണ് മുസ്ലിയാക്കന്മാർ പറയുന്ന ഈ തൽബിയത്ത്? മുസ്ലിയാക്കന്മാരെ തൽബിയത്ത് നമുക്കൊന്ന് കേൾക്കാം. ഇത് കുറെ ചോറ് ഇങ്ങനെ കൂമലാക്കിട്ടോ നിങ്ങൾക്ക് കാണാം, മൂപ്പര് ഗൗസുല്ലാലവനെ വിളിക്കുന്നതാണ്. മൂപ്പര് ഇടയ്ക്ക് ഗൗസുല്ലാലൻ വിളിക്കുമ്പോൾ മൂപ്പര് അങ്ങോട്ട് ആത്മീയതയിൽ മുഴുകിയിട്ട് ഇങ്ങനെ അങ്ങ് ഞെട്ടിപ്പോന്നുണ്ട്, അതൊക്കെ കാണാൻ ഞെട്ടലൊക്കെ. എന്നാ സംഗതി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കഥ കേൾക്കണമെങ്കിൽ, ഇയാള് സ്വന്തം പെങ്ങളെ, സ്വന്തം ബാപ്പാക്ക് ജനിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളാ. എന്നിട്ട് അതിന് രണ്ട് മക്കളുണ്ട്. ഇപ്പൊ അയാളാണ് ഒലിയുള്ളായി ജലാലുദ്ദീൻ റഹ്മത്തുള്ളായി അലി. നിങ്ങളൊന്ന് കണ്ടോളി അയാളാ, ഒന്ന് വെച്ചു കൊടുത്ത എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോൾട്ടേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم
إمام المتقين يا سلطان العارفين الشيخ محي الدين عبد القادر ഉണ്ടോ മൂപ്പർ വിളിക്കുകയാണ്, തൽബിയത്തല്ലാണ്, ഇപ്പൊ തൽബിയത്താണ്, മുസ്ലിയാറ ഭാഷത്തിലെ തൽബിയത്താണ്. എന്നാല് ഇതൊരു കള്ളത്തരീക്കത്തുകാരനാണ്. ഈ തൃപ്രയാർ നിന്ന് സ്വന്തം ഭാര്യയുടെ സഹോദരി വിവാഹം കഴിച്ച് ഭാര്യയും സഹോദരി സ്വന്തം സഹോദരിയെ സ്വന്തം പെങ്ങളെ വിവാഹം ചെയ്തിട്ട് ഏതോ പ്രദേശത്ത് പോയി ജീവിക്കാന്നാണ് പേരോട് മുസ്ലിയാർ പറയുന്നത്. പൊന്മുള മുസ്ലിയാർ എഴുതിയ തരീക്കത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇയാളെ കുറിച്ച് വിവരമുണ്ട്. അവരിറക്കിയ സീഡി തന്നെയാണ്, അവരിറക്കിയ സീഡിക്കകത്തുള്ളതാണ്. എന്നിട്ട് തൽബിയത്ത് അല്ലയാണ്, എന്നിട്ട് പേരോട് മുസ്ലിയാർ പറയുന്നുണ്ട് അങ്ങനെ തൽബിയത്തില്ലൊന്നും ശൂന്യാവൂല. കാര്യം എന്താ, പിന്നെ എപ്പോഴാ ശൂന്യാകല്?